മധുരയ്ക്കും ഓർമ്മകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് മധുരയ്ക്കും ഓർമ്മകളിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം രൂപിയാണ്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ട്, അജയ് എവിടെ പോയി എവിടെ പോയിന്ന്. സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല അജയ് എവിടെ പോയിന്ന്. ജോലി കിട്ടിയെന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ അശരീരി ഞാൻ കേട്ടു. എന്തായാലും അജയ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് മധുരയ്ക്കും ഓർമ്മകളിൽ എൻ്റെ കൂടെയുള്ളത് നിലൂഫറിത്തയും പിന്നെ ഇത്തയുടെ പേരെ കൊച്ചുമാണ്, പേരെ കുട്ടിയുമാണ്. അപ്പോൾ നമുക്ക് ഇവരെ പരിചയപ്പെടാം, ഇവരെന്ത് വിഭവമാണെന്ന് മധുരയ്ക്കും ഓർമ്മകളിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരണമെന്ന് നോക്കണ്ടേ. അപ്പോൾ എന്തായാലും നമുക്കൊരു പരിചയപ്പെടാം, അതിനുശേഷം വിഭവത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ മധുരയ്ക്കും ഓർമ്മകളിൽ എൻ്റെ കൂടെ ഉള്ളത് നിലൂഫറിത്തയും ആളുടെ പേരക്കുട്ടിയുമാണ്. അപ്പോൾ നമുക്കിന്ന് ഇവരുടെ കൂടെ ഇവരുടെ കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമുക്ക് എന്ത് വിഭവമാണ് ഉണ്ടാക്കി തരുന്നത്, പിന്നെ ഇവരെ പരിചയപ്പെട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇന്നത്തെ പരിപാടി അങ്ങോട്ട് ആരംഭിക്കാം. അപ്പോൾ എന്തായാലും ഇത്ത എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകണം. അപ്പോൾ ഇന്ന് എന്താ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ടെൻഡർ കോക്കനട്ട് പുട്ടി. ഓക്കെ, അപ്പൊ എങ്ങനെയാ കുക്കിങ്ങിനോട് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്? ഇഷ്ടമാണ്. വീട്ടിൽ ആരെ ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യണേ? ഇത്ത അല്ലാതെ വേറെ ആരെ കുക്ക് ചെയ്യണം? ഇത് ആരെയാ പഠിച്ചത്? സ്വന്തമായിട്ട് പറഞ്ഞ ഒരു ബുക്കിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തന്നെ എന്റെ ഇതില് നമ്മൾ തന്നെ കുറെ ഇന്നോവേറ്റ് ചെയ്താണ് ഉണ്ടാക്കിയല്ലേ. എന്റെ സ്വന്തം ഇതിലുണ്ടായി, സ്വന്തം റെസിപ്പിയാണല്ലേ. വീട്ടിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുക? ഞാൻ കുക്ക് ചെയ്യും, എന്റെ മദറും മരുമോളും എല്ലാവരും കുക്ക് ചെയ്യും. എല്ലാവരും നല്ലോണം കുക്ക് ചെയ്യുന്നത്. ഭക്ഷണപ്രിയരാണോ എല്ലാവരും? ഭക്ഷണപ്രിയരാണ്. ആണല്ലേ. മോൻ ഔട്ട്ഡോർ കേറ്ററിംഗിന്റെ ആളാണ്. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ ഭക്ഷണം എന്തായാലും അല്ലെ വീട്ടിലൊരു മെയിൻ ഐറ്റം തന്നെയായിരിക്കും. എന്താ മോളൂസിന്റെ പേര്? അമീക. അപ്പൊ നമ്മൾ എന്തായാലും ഇന്ന് ഇവിടെ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഉണ്ടാക്കണം. ഇത് നമുക്ക് പഠിച്ചെടുക്കണം. വേണ്ട, റെഡിയാണോ? അപ്പോൾ ടെൻഡർ കോക്കനട്ട് പുഡിംഗിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നണേ. അപ്പൊ എന്തായാലും കുറച്ചുള്ളൂ അല്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ പുഡിംഗ് ആണ്. അപ്പൊ ആദ്യം തന്നെ എന്തൊക്കെയാന്ന് പറഞ്ഞു? ജെലാറ്റിൻ, തിക് തേങ്ങാപ്പാൽ, കണ്ടൻസ് മിൽക്ക്, ഫ്രഷ് ക്രീം. പിന്നെ അതാ ഇവിടെ കുറച്ച് പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ കൊണ്ട് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയാണ് വെള്ളം വെച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നില്ല, ഡബിൾ ബോയിൽ ചെയ്യാം. ജെലറ്റിൻ ആയിരിക്കും? ജെലറ്റിൻ ഡബിൾ ബോയിൽ ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ച കറക്റ്റ്, ജെലറ്റിൻ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഐശ്വര്യമായിട്ട് തുടങ്ങിയാലോ? തുടങ്ങാം. യെസ്. ഓക്കെ, അപ്പൊ നമ്മള് അടുപ്പ് കത്തിച്ചത് ആ വെള്ളം വെച്ചു. വെള്ളം നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കിനി എന്താണ് ആദ്യം ചെയ്യേണ്ടത്? അപ്പൊ വെള്ളം തിളക്കുന്നുണ്ട്. ഫസ്റ്റ് കണ്ടൻസ് മിൽക്ക്. നമ്മൾ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആദ്യം കണ്ടൻസ് മിൽക്ക് അരട്ടി. ഓക്കെ, മിൽക്ക് മെയ്ഡ് അല്ലേ? മിൽക്ക് മെയ്ഡ് നമ്മൾ അരട്ടിന്ന് ഒരു ബൗളിലേക്ക് ഒഴിച്ചു. അപ്പൊ അരട്ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ഒഴിച്ചു. അപ്പൊ നമ്മുടെ അമിക കുട്ടി അടുത്ത ഇൻഗ്രീഡിയന്റ് ഒഴിക്കുവാണ്. അടുത്ത എന്താ? പാലല്ലേ? അല്ല, ഇത് ഫ്രഷ് ക്രീം. യെസ്. ഓക്കെ, അപ്പൊ ഫ്രഷ് ക്രീം ഒഴിച്ചു. ആദ്യം കണ്ടൻസ്ഡ് മിൽക്ക് ഏകദേശം ഒരു അരട്ടിന് ഒഴിച്ചു, പിന്നെ അതിലേക്ക് ഫ്രഷ് ക്രീം. അതും ഏകദേശം എത്ര ഉണ്ടാവും? അത് ഒരു കപ്പ് ഫ്രഷ് ക്രീം. ഒരു കപ്പ് ഫ്രഷ് ക്രീം, അരട്ടിൻ കണ്ടൻസ്ഡ് മിൽക്കും ഒരു കപ്പ് ഫ്രഷ് ക്രീം. ഓക്കെ, അപ്പൊ ഇത് നല്ലോണം നമ്മൾ ബീറ്റ് ചെയ്യണം. യെസ്. അപ്പോ അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിൽക്ക് മെയ്ഡും ഏകദേശം അരട്ടിൻ മിൽക്ക് മെയ്ഡും ഒരു കപ്പ് ഫ്രഷ് ക്രീമും കൂടി മിക്സ് ചെയ്ത് നല്ലോണം നമ്മൾ ബീറ്റർ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് എനിക്ക് ഇവിടെ ഒരാളെ കൈ കിട്ടി. അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? ദോശ. ആ, അവിടെ ദോശ നിക്കട്ടെ. നമുക്കപ്പോ അടുത്തതായിട്ട് ഈ മിക്സ് ചെയ്ത ബാറ്ററിലേക്ക് ഇനി എന്താ? തിക്ക് തേങ്ങാപ്പാൽ. നല്ല തിക്ക് തേങ്ങാപ്പാല്, തലപ്പാൽ എന്ന് പറയും, അത് നമ്മൾ ഒഴിച്ചു. അതും ഏകദേശം ഒരു കപ്പ് അല്ലേ? അതൊരു കപ്പ്. അതും ഏകദേശം ഒരു കപ്പാണ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം ഈസ്. അപ്പൊ ഇവിടെ നമ്മൾ മിൽക്ക് മെയ്ഡ്, ഫ്രഷ് ക്രീം, അതുപോലെ തന്നെ തേങ്ങാപ്പാൽ, ഒന്നാം പാലും ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് എന്താ പരിപാടി? ഇന്ന് ജെലാറ്റിൻ. ജെലാറ്റിൻ അല്ലേ? അപ്പൊ നമ്മൾ ജെലാറ്റിൻ എടുത്തു. ജെലാറ്റിൻ എനിക്ക് ഏകദേശം 2 teaspoon വെള്ളത്തിൽ 2 teaspoon ജെലാറ്റിൻ ഇട്ടിട്ട് അത് കുറച്ചു നേരം ഒന്ന് കുതിരാൻ വെച്ചു. ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിൽ വേറൊരു പാത്രത്തിൽ, ഇത് ഈ പ്രോസസ്സിന് ഡബിൾ ബോയിലിംഗ് എന്ന് പറയും. നമ്മൾ വീട്ടിലെല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ ഡബിൾ ബോയിലിംഗിന് വേണ്ടി വേറൊരു പാത്രത്തിൽ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് ഈ തിളച്ച വെള്ളത്തിന്റെ മുകളിലേക്ക് നമ്മൾ വെക്കാൻ പോവാണ്. വെച്ചോ. വെച്ചിട്ട് അത് ലൂസ് ആവണം. നല്ലോണം ലൂസ് ആവണം അല്ലേ? ശരിക്കും പ്ലാസ്റ്റിക് മാതിരി ആവണം. നല്ലോണം ഉരുകി ലൂസ് ആവണം. അത് നേരത്തെ നല്ലോണം തിളച്ചുകൊണ്ടപ്പോ നമ്മൾ ഹൈ ഫ്ലെയിമിലായിരുന്നു തീ വെച്ചത്. ഇപ്പൊ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചാൽ ചൂട് കൊണ്ടാ മതി അല്ലേ? ചൂട് കൊണ്ടാ മതി. പെട്ടെന്ന് തന്നെ ഉരി കിട്ടും നമുക്ക്. അപ്പോൾ അത് ഏകദേശം നല്ലോണം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാ ഇതിൻ്റെ കളർ, അളവ് ഇങ്ങനെ ലൂസ് ആവുന്നതിൻ്റെ? ലൂസ് ആവും ശരിക്കും. ഇങ്ങനെ ഇതേ പഞ്ചസാരയൊക്കെ ഉരുകുന്ന, പഞ്ചസാര ഉരുകുന്ന മാതിരി ഉരുകുന്ന പോലെ ഏകദേശം ലൂസ് ആവണം. എന്നിട്ട് നമ്മൾ ഇതും ഈ
തേങ്ങാപാലിലേക്ക് ചേർക്കൂലേ ബാച്ചറിലേക്ക് ചേർത്ത് അടിക്കും. അപ്പൊ നമുക്ക് ഈ ജെലറ്റിൻ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂടാണ്. അങ്ങനെ നമ്മള് ജെലറ്റിനും മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി എല്ലാ മിക്സറും കൂടെ നല്ലോണം അല്ലേ ബ്ലെൻഡ് ചെയ്യണം. നമുക്ക് ബ്ലെൻഡർ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാവും. അങ്ങനെ എഗ് ബീറ്റർ വെച്ചിട്ടും ചെയ്യാം. ഇതിനിപ്പോ മോളും ഇതായതുകൊണ്ടാണ് കരട് എടുക്കേണ്ടത്. ശരിക്കും അതാണ് ഏറ്റവും നല്ലത്. എഗ് ബീറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റ്നെസ്സും കിട്ടും. നല്ല സുഖമായിട്ട് നമുക്ക് പുഡിംഗ് കുറച്ച്. ഞാൻ എഗ് ബീറ്ററിലേ ചെയ്യാറുള്ളൂ, പക്ഷെ ഇതിപ്പോ നിങ്ങള് ഇതാക്കാൻ വേണ്ടിയാണ് ഇതെടുത്തത്. നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി നോർമൽ ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് നമുക്ക് ബീറ്റ് ചെയ്യണത്. രണ്ട് രീതിയിലും ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാം. എന്നാലും നല്ലോണം ചെയ്യുന്നത് എഗ് ബീറ്റർ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഏറ്റവും. ഇനി ഇതിന് നമ്മൾ പഞ്ചസാരക്ക് പകരമാണ് മിൽക്ക് മെയ്ഡ് കറക്റ്റ് മധുരമൊക്കെ കറക്റ്റ് അളവായി. കറക്റ്റ് ആയി അത് ആയാലും കറക്റ്റ് അളവായി. ഇതിന് ഇനി ഇതിന് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് 4-5 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കും. ഫ്രിഡ്ജിനകത്ത് വെക്കണം. അപ്പൊ നമ്മള് മിൽക്ക് മെയ്ഡ്, തേങ്ങാപ്പാല്, അതുപോലെ തന്നെ ഫ്രഷ് ക്രീമ, പിന്നെ ജലറ്റിൻ ഏകദേശം ഒന്ന് ഉരുക്കിയത് ഇതും മിക്സ് ചെയ്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ഏകദേശം ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തു കഴിഞ്ഞാല് പുഡിംഗ് റെഡിയാണ്. യെസ്, അപ്പൊ നമുക്ക് ഇനി ഇത് തണുപ്പിക്കാൻ വെക്കാം. അങ്ങനെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നല്ലോണം ഫ്രീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പൊ ഇതൊന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ഗാർണിഷ് ചെയ്യേണ്ട അവിടെ കുറച്ച് സിൽവർ ബോൾസും ഉണ്ട് കണ്ടോ, കുറച്ച് സിൽവർ ബോൾസും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കളർഫുൾ ബോൾസും ഇവിടെ ഉണ്ട്. അപ്പൊ ഇതും കൂടെ വെച്ച് നമുക്ക് ഈ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കും കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവും കഴിക്കാൻ. അത് മാത്രമല്ല കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ എന്തായാലും വേണ്ടി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാലോ. ഡെക്കറേറ്റ് ചെയ്തു നമുക്കിത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്, നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതല്ലാതെ നമുക്ക് ഇനിയിപ്പോ നട്ട്സ് ആണെങ്കിലും ഡ്രൈ നട്ട്സ് ആണെങ്കിലും അല്ലേ, ഡ്രൈ നട്ട്സ് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പക്ഷേ ശരിക്കും കോക്കനട്ടിന്റെ ഇത് കിട്ടുകയാണെങ്കിൽ പ്ലെയിൻ ആയിട്ട് തിന്നാം. പ്ലെയിൻ ആയിട്ട് കഴിക്കുന്നതാണല്ലേ നല്ലത്. നല്ലത്. പിന്നെ നമുക്ക് പിള്ളേർക്ക് ഇങ്ങനെ കുറച്ച് അവരുടെ കുറച്ച് കളർഫുൾ ബോൾസ് കൂടി ഉണ്ട്, ചെറിയതാണ്. അതും കൂടി ഒന്ന് തൂവി കഴിഞ്ഞാൽ വാവ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ദാ ഇവിടെ എന്നെ ഇപ്പൊ എടുക്കൂ എന്ന് പറഞ്ഞിങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനതുകൊണ്ട് ദാ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല സ്വാദാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്തായാലും നമുക്കിതൊന്ന് ഇവർക്ക് തന്നെ അതിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എങ്ങനെയുണ്ട്, സ്വയം ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടോന്ന് അറിയണ്ടേ? വേണ്ടേ? വേണ്ടേ? ആ വേണം. നോക്കോ, വേണം. ഓ, ഞാൻ വിചാരിച്ചു വേണ്ടാന്ന് പറയുന്നു. അന്ന് ആ ബൗള് എനിക്ക് എടുക്കാറുണ്ടല്ലോ. അതൊന്നില്ല സാറല്ല, പോട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിലേക്ക് ഒന്ന് മാറ്റാം. കഴിച്ചോ? കഴിച്ചിട്ട് പോ. സൂപ്പറാണോ? ഞാൻ പറഞ്ഞിട്ട് പറയുള്ളൂ എന്നോ ചേച്ചി, അതിന് മുന്നേ എടുത്ത് ചാടി അങ്ങ് പറഞ്ഞു. ഇഷ്ടമായോ? എന്നത് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കുവോ? ഇത് ഉണ്ടാക്കി തരാറുണ്ടോ ഉമ്മ? ഉണ്ടാക്കി തരാറുണ്ടോ? സത്യം പറയണം, കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കി കൊടുത്തു അല്ലേ? അതാണോ നല്ലത്, ഇതാണോ നല്ലത്? ഇപ്പൊ പറയണം. അത് അത് പ്ലെയിൻ ആയി, ഇതാണ് നല്ലത്. ഇതിപ്പോ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ വന്നപ്പോൾ ആൾക്ക് കുറച്ചുകൂടി ഇഷ്ടമായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. എന്തായാലും സ്നേഹപൂർവ്വം തന്നില്ലേ, കഴിക്കാണ്ടിരുന്ന മോശമല്ലേ. ഞാനും കഴിച്ചു നോക്കാം. കൊള്ളാട്ടോ. ശരിക്കും ആ തേങ്ങയുടെ സ്വാദ് വരുന്നുണ്ടോ? നമ്മള് കരിക്കില്ല, ഇതില്ലാതെ കരിക്കില്ലാണ്ട് പാലെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല രസമുണ്ട്, അടിപൊളിയാണ്. എല്ലാരും വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നോക്കാം. അത് മാത്രമല്ല, താങ്ക് യു സോ മച്ച്. നല്ലൊരു നമ്മൾ ഇതേവരെ കാണാത്ത ഒരു പ്രത്യേക തരം പുഡിംഗ്, വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് പറഞ്ഞു തന്നതിന് ഒത്തിരി താങ്ക് യു ഉമ്മ. താങ്ക് യു സോ മച്ച്. മോളൂസ്, ഇത് വീട്ടിലുണ്ടാക്കി നോക്കട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണമെന്നിട്ട് നമ്മുടെ പ്രിപ്പറേഷനാണെന്ന് പറയണം, ഉമ്മയുടെ എന്ന് പറയണ്ട കേട്ടോ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു.